ഹലോ, ഇന്ന് നമുക്കൊരു കടലക്കറി തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കടലയുണ്ടല്ലോ, നമ്മൾ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കണേ കേട്ടോ. ഒരു 8 മണിക്കൂറെങ്കിലും കടല കുതിർത്തി വെക്കണേ. അതിന് ശേഷം ആ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തക്കാളിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. തക്കാളി ഒരെണ്ണം നീട്ടത്തി നീട്ടത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം നീട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കടലയുടെ മുകളിൽ കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്ന് പറഞ്ഞാൽ നികക്കനെ കിടക്കുക എന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ. അപ്പം നികന്ന് കിടക്കുന്ന ആ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കടല വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ടാൽ ചില സ്ഥലങ്ങളിൽ പറയും കടല വേവില്ല എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും അങ്ങനെ വേവിക്കാറ്. കടലയൊക്കെ വെന്ത് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാനെടുത്തേക്കുന്നത് വെള്ളക്കടലയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കടല എടുക്കാം. ഓരോ കുക്കറിനും ഓരോ വേവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു 5 വിസിലൊക്കെ അടുപ്പിച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് എന്താ മസാലക്കൂട്ടുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് കൂട്ടുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെയാണ് കൂട്ടണേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോയും കൂടി എടുക്കണോണ്ട് എല്ലാം തപ്പിത്തപ്പി നടക്കേണ്ടി വരും. എന്തായാലും ആദ്യം തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയാണ് നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് തരുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മുളകും ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം പൊടിച്ച 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർക്കണം എന്നുള്ളത് അത്യാവശ്യമൊന്നുമില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്തായാലും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേരുമ്പോൾ തന്നെ നല്ലൊരു എരിവ് അതിന് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവുകൾ കൂട്ടാം എരിവ് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. ഞങ്ങൾക്കിവിടെ ഇത്ര എരിവ് ആവശ്യമുള്ളൂ. പിന്നെ ഇത്തിരി പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്തത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഒരു വേറെ പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തീയൊക്കെ കത്തിച്ച് കൊടുക്കാം കേട്ടോ. പാനൊന്ന് ചൂടായിക്കോട്ടെ. ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി ചേർക്കേണ്ട സത്യത്തെ കുഞ്ഞുള്ളിയാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുള്ളി കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കഴിയുമ്പോഴത്തേക്കും വറ്റൽമുളക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ എന്തായാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് പച്ചമണം മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെയും പച്ചമണം മാറണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ ഇത് ഇവിടെ മാറി കിട്ടിയിട്ടുണ്ട്. നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന കടല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ കടലക്കറിക്ക് ഇത്തിരി കൊഴുപ്പ് കുറവുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ചിലയിടങ്ങളിലാണെങ്കിൽ ചിലർ കുറച്ച് കടല എടുത്തിട്ട് അത് അരച്ചങ്ങ് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടല കണ്ടില്ലേ, നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കടല അരച്ച് ചേർക്കേണ്ടവർക്ക് അത് ഇങ്ങനെ അങ്ങ് അരച്ചങ്ങ് ചേർക്കാം കേട്ടോ മിക്സിയിലിട്ട്. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ പുട്ടുപൊടി തന്നെ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ പുട്ടുപൊടി ആണെങ്കിലും അതങ്ങ് വേവുമ്പോഴേക്കും അപ്പോൾ നല്ല കൊഴുപ്പായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യണവരുണ്ടായിരിക്കും കേട്ടോ. പുട്ടുപൊടി ഇല്ലാത്തവർ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒരു മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ പുട്ടുപൊടിയൊക്കെ കൂടെ നന്നായിട്ട് വെന്തിട്ട് നല്ലതായിട്ട് കറി നല്ല കുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് സെർവിങ് ബൗളിയിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കിവിടെ പുട്ടും കടലക്കറിയാണ്. ചിലരാണെങ്കിൽ ചപ്പാത്തിയും കടലക്കറിയും കഴിക്കാറുണ്ട്. ഞാനൊക്കെ വീട്ടിൽ ബാക്കി തന്നെ കടലക്കറി കൊണ്ട് ചോറിൻ്റെ കൂടെ വരെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണേലും കഴിക്കാം. കാരണം ഏകദേശം ഒരു ബീഫ് കറിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി വെക്കണം. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റെങ്കിലും നമ്മുടെ പൊടി ഇങ്ങനെ നനച്ച് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തീയൊക്കെ കത്തിച്ചു കൊടുക്കാം. നമ്മുടെ ചെറ്റപ്പുട്ടായതുകൊണ്ട് തന്നെ കണ്ടോ, ചെറ്റപ്പുട്ടിൻ്റെ പാത്രമാണ്. നമ്മൾ കുക്കറിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഉണ്ടിനകത്ത് അപ്പോൾ ഇവിടുത്തെ ആ വിസിലിൻ്റെ സാധനം ഊരിക്കളഞ്ഞിട്ട് നമ്മൾ ഈ ചെറ്റപ്പുട്ടിൻ്റെ തേതി ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പൊടി നനയ്ക്കുമ്പോഴത്തേക്കും കട്ട പിടിച്ച് പോകും. ഇപ്പോൾ ഇത് നമുക്കിത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ട പിടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം. ഇതിപ്പോൾ കുഞ്ഞു കട്ടയാതെ ഇപ്പോൾ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം. അല്ല, കട്ട പിടിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് ഒന്നോടെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല കട്ടയൊക്കെ പൊട്ടി ഇങ്ങനെ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനിവിടെ മേടിച്ചേക്കണ തേങ്ങാപ്പീരയാണ് കേട്ടോ യൂസ് ചെയ്യണത്. നല്ലതാണ് കേട്ടോ. കണ്ടോ, എനിക്കിത്തിരി ജലദോഷമൊക്കെയാണ്. അപ്പോൾ ചിലരിങ്ങനെ തേങ്ങാപ്പീരയും കൂടി ഇങ്ങനെ ഇട്ട് മിക്സ് ചെയ്യാറുണ്ട്. ഞാനങ്ങനെ മിക്സ് ചെയ്യാറില്ല, പക്ഷേ ഞാനിപ്പോൾ കാണിച്ചു തന്നാണ് കേട്ടോ നിങ്ങളെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിട്ട് ഇടേണ്ടത് തേങ്ങാപ്പീരയാണ്. ഇതേ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഇങ്ങനെ തിക്കിഞ്ഞിരിക്കണ്ട കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് വീണ്ടും നമ്മുടെ തേങ്ങാപ്പീര് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചേക്കാം.
ഒരു 5 മിനിറ്റ് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. കൂടെ ഇങ്ങനെ ആവി വന്ന് തുടങ്ങണം, അപ്പോഴാണ് അങ്ങനെ ഒരു 5 മിനിറ്റ് ഇരിക്കണം, അപ്പോഴാണ് നമ്മുടെ പുട്ട് വെന്ത് കിട്ടുക. ഇതിൽ നന്നായിട്ട് ആവിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ഇപ്പോൾ 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ടും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.